എക്കാലത്തും മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു നന്മയ്ക്കും കുറവില്ലാത്തൊരു ജീവിതം കർത്താവ് തരണം. എത്രയെത്ര വിഷമങ്ങളിൽ ഉൾക്കിടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. ദൈവം എന്നെ കൈവിട്ടോ, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലൊരു നന്മ കാണാൻ കഴിയാത്തത് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ദൈവം നിന്നോട് വചനത്തിൽ കൂടെ സംസാരിക്കുക. 34 സങ്കീർത്തനത്തിൻ്റെ 10 വാക്യം, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. സ്തോത്രം. കാട്ടിൽ സഞ്ചരിക്കുന്ന ബാലസിംഹം ഇര കിട്ടാതെ ചിലപ്പോൾ വിശന്നിരിക്കേണ്ടി വരും. അങ്ങനെ ബാലസിംഹം ഇര കിട്ടാതെ വിശന്നിരിക്കേണ്ടി വന്നാലും വചന ഉറപ്പ് തരിക, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകുക. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ ദൈവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്താണെന്ന് ചോദിച്ചാൽ അവന് ദൈവത്തെ അന്വേഷിക്കാനുള്ള മനസ്സുണ്ടായി എന്നുള്ളതാണ്. നിന്റെ വീട്ടിൽ ബൈബിൾ ഉണ്ടായിട്ടും നീ വായിക്കുന്നില്ലല്ലോ, നിന്റെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിട്ടും നീ പ്രാർത്ഥനയിൽ ചേരുന്നില്ലല്ലോ, നിനക്കൊരിക്കൽ പോലും പ്രാർത്ഥിക്കണം എന്ന് നിന്റെ മനസ്സ് തോന്നിക്കുന്നില്ലല്ലോ. അങ്ങനെ ഒത്തിരി പേർ ബൈബിൾ വായിക്കാനും ബൈബിൾ ഉണ്ടായിട്ട് ബൈബിൾ വായിക്കാനും വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടായിട്ടും പ്രാർത്ഥിക്കാനും മനസ്സില്ലാതിരിക്കുമ്പോൾ നിനക്ക് ദൈവത്തെ അന്വേഷിക്കാൻ ഒരു പ്രാർത്ഥനാ യോഗങ്ങളിൽ ചെന്നു ചേരുവാൻ മുടങ്ങാതെ ആരാധനകളിൽ പങ്കെടുക്കുവാൻ നീ കാണിക്കുന്ന മനസ്സ് ദൈവം അംഗീകരിക്കുക. അതുകൊണ്ടാണ് ബൈബിൾ എഴുതിയത്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ ദൈവ സ്വർഗത്തിൽ നിന്ന് നോക്കുക. സ്നേഹിത, ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം, പക്ഷെ ദൈവത്തെ അന്വേഷിക്കുന്ന നിനക്ക് ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല. ഇന്ന് രാവിലത്തെ ദൈവത്തിൻ്റെ സന്ദേശം, ദൈവത്തിന് നിന്നോടുള്ള ദൂത്, സ്തോത്രം, ഒരു നന്മയ്ക്കും കുറവില്ലാത്തൊരു ലൈഫ് നിനക്ക് ദൈവം തരാൻ പോകും. ദൈവത്തെ അന്വേഷിക്കുന്ന കാര്യത്തിൽ നീ ഒന്നാമനാകണം. ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം നീ വീണ്ടും കാണുമെന്ന് ആ മലാഖിയുടെ പ്രവചനത്തിൽ വായിക്കുന്നു. നമുക്കൊന്നിച്ചു പറയാം, കർത്താവേ സ്തോത്രം, ഒരു നന്മയ്ക്കും കുറവില്ലാത്ത ഒരു ജീവിതം. വേദപുസ്തകം പഠിപ്പിക്കുക, ദൈവം അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ലൈഫിൽ സകലത്തിലും ഒരു അനുഗ്രഹം വെളിപ്പെടട്ടെ. സ്തോത്രം. നമുക്ക് ഒന്നിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഒരു നന്മയ്ക്കും കുറവില്ലാത്തൊരു ലൈഫ് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞല്ലോ. എത്രയോ നാളുകൾ കൊണ്ട് കഷ്ടപ്പെട്ട് ഒരു നന്മ അനുഭവിക്കാൻ കൊതിക്കുന്ന ജനത, അവർക്കൊരു നന്മ പ്രാപിക്കാൻ കഴിയാതെ ഭാരപ്പെടുമ്പോൾ ഇന്നത്തെ വചനം അവരെ നന്മയിലേക്ക് വഴിതെളിക്കുന്ന ഒരു ദൂതായി മാറട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ, നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിശ്ചയമായും അവൻ നിന്നെ നന്മ കൊണ്ട് നിറയ്ക്കും. ഗോഡ് ബ്ലെസ് യു.